Hi friends, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കളർ പെൻസിൽ ഷേഡിംഗിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വില കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ചിത്രം വരയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഡോംസ് പുറത്തിറക്കിയിട്ടുള്ള 30 രൂപയുടെ ഒരു ഡ്രോയിങ് ബുക്കാണിത്. A4 സൈസാണ് ഇതിൻ്റെത്. അതുപോലെ തന്നെ 12 ഷെയ്ഡ് വരുന്ന ഡോംസിൻ്റെ തന്നെ 25 രൂപയുടെ കളർ പെൻസിൽ ബോക്സാണിത്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റായിട്ട് ഒരു ചിത്രം വരയ്ക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ പല കൂട്ടുകാർക്കും ഈ സ്കിൻ ടോൺസ് ഷെയ്ഡിങ്ങിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലോടുകൂടി നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയൽ ആരംഭിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ വരച്ച ഔട്ട്ലിനാണിത്. മുമ്പ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. ദുൽഖർ സൽമാൻ്റെ ഈ ഒരു ചിത്രത്തിലാണ് നമ്മളിന്ന് ഷെയ്ഡിങ് ചെയ്യാൻ പോകുന്നത്. ഡോംസിൻ്റെ 12 ഷെയ്ഡ് വരുന്ന ഈ ഒരു കളർ പെൻസിൽ ബോക്സാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 12 ഷെയ്ഡ് വരുന്ന ഹാഫ് സൈസിലുള്ള കളർ പെൻസിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ കൂടെ ഇതേപോലെ ഒരു ഷാർപ്പ്നറും ഒരു പെൻസിൽ എക്സ്റ്റൻഡറും കമ്പനി നൽകുന്നുണ്ട്. ഈ പെൻസിൽ എക്സ്റ്റൻഡർ വളരെ യൂസ്ഫുള്ളാണ്. ചില ഭാഗങ്ങളിൽ നമുക്ക് പെൻസിലിന് ലെങ്ത്ത് വേണ്ടതായിട്ട് വരും. കാരണം ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുക്കാൻ വേണ്ടി പെൻസിലിൻ്റെ പിറകിൽ വെച്ചൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആ സമയങ്ങളിൽ പെൻസിൽ എക്സ്റ്റൻഡർ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഷെയ്ഡിങ് ആരംഭിക്കാം. അതിൻ്റെ മുമ്പായിട്ട് ആദ്യം തന്നെ ഞാനിതൊന്ന് മായ്ച്ച് കളയുകയാണ്. അപ്പോൾ എന്തിനാണ് മായ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഡാർക്ക് പെൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഔട്ട്ലൈൻ വരച്ചത്. കാരണം വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചത്. നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് മാത്രം വരയ്ക്കുക. അപ്പോൾ ഒന്ന് ഇറേസർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മായ്ച്ച് കളഞ്ഞാലും ലൈറ്റായിട്ട് ഔട്ട്ലൈൻ അവിടെ കാണാൻ സാധിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മായ്ക്കുന്നില്ല. ആ ഒരു ഡാർക്ക് ഷെയ്ഡ് ഗ്രാഫൈറ്റിൻ്റെ ആ ഒരു ഷെയ്ഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം ലൈറ്റായിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മായ്ച്ച് കളയുകയാണ്. ഔട്ട്ലൈൻ എപ്പോഴും ലൈറ്റായിട്ട് മാത്രമേ വരയ്ക്കാവുന്ന പറയാനുള്ള കാരണം ഔട്ട്ലൈൻ ഡാർക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കളറും അത്രയും ഡെപ്തിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഫിനിഷിങ്ങിനെ ബാധിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് ഔട്ട്ലൈൻ എപ്പോഴും ലൈറ്റായിട്ട് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ മാത്രം വളരെ ലൈറ്റായിട്ട് മാത്രമേ ഔട്ട്ലൈൻ വരയ്ക്കാവുള്ളൂ. ഇതാണ് വരയ്ക്കാൻ എടുത്തിരിക്കുന്ന ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് ബ്രൗൺ കളറാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഷെയ്ഡിങ്ങിൽ സ്കിൻ ടോൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നതും ബ്രൗൺ കളർ തന്നെയായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള വില കുറഞ്ഞ പെൻസിലുകളിൽ ചില പരിമിതികളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്യണം. അതിപ്പോൾ ഏത് ക്വാളിറ്റിയുള്ള പെൻസിലായാലും ഷെയ്ഡിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്യുക. പിന്നെ ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല സ്കിന്നിൽ. കാരണം ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് വെറും 30 രൂപയുടെ ഡ്രോയിങ് ബുക്കാണിത്. വളരെ GSM കുറഞ്ഞിട്ടുള്ള പേപ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ലെയറുകൾ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മാക്സിമം 2 ലെയറേ ഉള്ളൂ ഈ ഒരു പേപ്പറിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഡ്രോയിങ് ചെയ്യാനായിട്ട്. നമ്മൾ ഹൈ ക്വാളിറ്റിയുള്ള ടൂൾസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ലേഴ്സ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെയുള്ള ചീപ്പായിട്ടുള്ള ടൂൾസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ ലെയറൊക്കെ ചെയ്ത് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ഡ്രോയിങ്ങിനെ നശിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വില കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് മാത്രം വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓവർ ഡെപ്ത് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഓവർ ലെയേഴ്സൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രോയിങ് കുളമായി പോകാനുള്ള സാധ്യതയുണ്ട്. സ്കിൻ ടോൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രൗൺ കളറല്ല കൊടുക്കേണ്ടത്. കൂടുതൽ ആ ഒരു പിക്ചർ ബ്രൗൺ ആണ് കാണുന്നതെങ്കിലും ഒരു ഫസ്റ്റ് ലെയറായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഈ ഒരു ചിത്രത്തിൽ ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളിലാണ് ബ്രൗൺ കളർ കാണുന്നത്. മറ്റ് ഭാഗങ്ങളിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മളതിൽ ആ ഒരു പീച്ച് കളർ, ആ ഒരു ഷെയ്ഡിൻ്റെ പേരാണ് പീച്ച് കളർ അല്ലെങ്കിൽ ബ്ലഷ് കളർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു കളറ് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് അതിന് സാമ്യമായിട്ട് നമുക്ക് തൽക്കാലം ഉപയോഗിക്കാൻ പറ്റുന്ന കളറാണ് ഈ ഒരു യെല്ലോ കളർ. അതുകൊണ്ട് ഫസ്റ്റ് ലെയറായിട്ട് യെല്ലോ കളർ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ അപ്ലൈ ചെയ്യുകയാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ബ്രൗൺ കളർ സെക്കൻഡ് ലെയറായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു രണ്ട് ലെയർ ഇതിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ഒരു പേപ്പറിന് അത്രയേ ഉള്ളൂ ക്വാളിറ്റി ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ലെയേഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഇനി നമുക്കിതിൽ ഡാർക്കായിട്ടുള്ള ഏരിയകൾ ചെയ്യാം. അപ്പോൾ ആദ്യം പുരികമാണ് വരയ്ക്കുന്നത്. പുരികം വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നില്ല. ബ്ലാക്ക് കൊടുക്കുമ്പോൾ നമുക്കവിടെ ഹൈലൈറ്റായിട്ട് ചില ഭാഗങ്ങൾ ഒഴിവാക്കി വിട്ടിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കുക. ആ രീതിയിലും ചെയ്യാം. പക്ഷേ ഇതിൽ ഞാൻ ചെയ്യുന്നത് ആദ്യം തന്നെ എല്ലാ ഭാഗത്തും ഫസ്റ്റ് ലെയറായിട്ട് ഗ്രീൻ കളർ കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതേപോലെ ഓരോ ഡീറ്റെയിലിംഗ് ചെയ്തെടുക്കുക. അതായത് ഓരോ രോമങ്ങളായിട്ട് പുരികത്തിൻ്റെ ഓരോ രോമങ്ങളിങ്ങനെ വരച്ചെടുക്കുകയാണ്. നമ്മൾ വരയ്ക്കുന്നത് ചെറിയൊരു A4 സൈസിലുള്ള ചിത്രമാണ്.
അതുകൊണ്ട് തന്നെ പിരികത്തിലൊന്നും അധികം ഡീറ്റെയിലിംഗ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതേപോലെ കാണുമ്പോൾ ഫോട്ടോയിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു ലെവലിൽ ചെയ്താൽ മതി. നമ്മൾ ശരിക്കും മുഖത്ത് കാണുന്നത് പോലെ ഓരോ രോമങ്ങളായിട്ട് അതിൽ വരുന്ന ഹൈലൈറ്റ്സ് ആയിട്ട് അത്രയും ഡീറ്റെയിലിംഗ് ഒന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല, ഇതേപോലെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങളും പിരികം വരയ്ക്കുമ്പോൾ കൂടുതലായിട്ട് അതിൽ സമയം കളയേണ്ട ആവശ്യമില്ല, ഇതേപോലെ കൊടുത്താൽ മതി. ഫസ്റ്റ് ലെയറായിട്ട് ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ കൊടുക്കുക, അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഡീറ്റെയിലിംഗ് ചെയ്യുക. ബ്ലാക്ക് കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡിങ് ചെയ്യുന്ന പോലെ ഉരച്ചിട്ട് എല്ലാ ഭാഗത്തും കളർ കൊടുക്കാതെ സെക്കൻഡ് ലെയർ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ ഓരോ രോമമായിട്ട് മാത്രം വരയ്ക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് കൺപീലിയാണ് വരയ്ക്കുന്നത്. കൺപീലി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെൻസിൽ നല്ലോണം ഷാർപ്പാക്കണം, ഇല്ലെങ്കിൽ ആ കണ്ണിൻ്റെ ആ പോയിൻ്റൊന്നും ശരിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന സ്ട്രോക്കിൻ്റെ വലിപ്പം കൂടുതലായിട്ട് വരും. അപ്പോൾ പെൻസിൽ ഷാർപ്പ് ചെയ്യുന്നതിനോട് കൂടി തന്നെ സ്ട്രോക്കിൻ്റെ വലിപ്പം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അതായത് പെൻസിലിൻ്റെ ലെഡിൻ്റെ മൂർച്ച കൂടുന്നതിനനുസരിച്ച് നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു വരയുടെ കട്ടി വളരെ കുറഞ്ഞ് മെലിഞ്ഞ് വരും. അപ്പോൾ പെൻസിലിന് തടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്നതിൽ ചെറിയ രീതിയിലുള്ള ഡീറ്റെയിലിംഗ് ഒന്നും നമുക്ക്, അതായത് ചെറിയ ഭാഗങ്ങളൊക്കെ വരയ്ക്കാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടെ നിങ്ങൾ പെൻസിൽ ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഐബോൾസ്, അതായത് കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ വരയ്ക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ അതിൽ പല നിറങ്ങളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. നമ്മളെ കയ്യിലുള്ള ടൂൾസ് ഈ ഒരു 12 ഷെയ്ഡ് മാത്രം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ കൂടുതൽ നിറങ്ങളൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. ജസ്റ്റ് ബ്ലാക്ക് മാത്രം കൊടുത്തിട്ട് ഉള്ളിൽ ചെറിയ രീതിയിലൊരു ഹൈലൈറ്റ് ഒഴിവാക്കി, അതായത് ചെറിയൊരു ലൈറ്റ് അവിടെ കൊടുക്കുന്നുണ്ട് ഐബോൾസിൽ, എങ്കിലേ ഉള്ളൂ കണ്ണിനൊരു തിളക്കം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊരു വൈറ്റ് പോയിൻ്റ്സ് അവിടെ ഒഴിവാക്കി വിടുന്നുണ്ട്. ജസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് മാത്രമാണ് ഇതേപോലെ കൊടുക്കുന്നത്. ശരിക്കും നമ്മുടെ കയ്യിൽ 120 ഷെയ്ഡ്സൊക്കെ, അതായത് 120 കളേഴ്സൊക്കെ വരുന്ന പെൻസിലുകളൊക്കെ ആണ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടി വലിപ്പത്തിൽ നമുക്ക് നല്ലൊരു ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്കൊരു ബേസായിട്ട് വരയ്ക്കാൻ പഠിക്കുന്ന ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലുള്ളൊരു ചിത്രമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പോർട്രേറ്റ്സൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഈയൊരു ലെവലൊക്കെ കഴിഞ്ഞ ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നല്ല ടൂൾസൊക്കെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേപോലെ കണ്ണൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മറ്റ് നിറങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കണ്ണിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ഷെയ്ഡൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ലെയേഴ്സ് അപ്ലൈ ചെയ്യാൻ വരുന്ന പേപ്പറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യാം. ഈ ഒരു പേപ്പറിൽ നമുക്ക് അധികം ലെയറൊന്നും ചെയ്യാൻ സാധിക്കില്ല, മാക്സിമം 2 ലെയർ അത്രേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡാർക്ക് ആക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഷെയ്ഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബ്രൗൺ കളറാണ് ഉപയോഗിക്കുന്നത്, മറ്റ് നിറങ്ങളൊന്നും അധികം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ബ്രൗൺ വെച്ചിട്ട് തന്നെ ഡാർക്ക് ലൈറ്റ്, ഈ ഒരു 2 ഷെയ്ഡ് ഞാൻ ഇതിൽ കൊണ്ടുവരികയാണ്. അതായത് ലൈറ്റായിട്ട് വരുന്ന ഭാഗങ്ങളിൽ ഇതേപോലെ ഫസ്റ്റ് ഒരു ലെയർ ചെയ്ത് കൊടുക്കും. അതിൻ്റെ താഴെ ഇപ്പോൾ നിങ്ങൾ കണ്ട കണ്ണിൻ്റെ താഴെ വരുന്ന ആ വരയൊക്കെ ഒന്ന് ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് അല്പം ഒന്ന് പ്രഷറ് കൊടുത്തിട്ട് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ അതിങ്ങനെ ഡാർക്കായിട്ട് വരും. അപ്പോൾ ഒറ്റ കളർ വെച്ചിട്ടാണ് ഈ ഒരു സ്കിൻ ടോൺ ചെയ്യുന്നത്. ലൈറ്റായിട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ലൈറ്റായി പോകരുത്. ഇതേപോലെ അത്യാവശ്യം ഷെയ്ഡിങ്ങൊക്കെ നമ്മുടെ മുഖത്ത് കൊടുക്കണം, എങ്കിലേ ഉള്ളൂ നമ്മൾ ഈ മുടിയും താടിയൊക്കെ വരച്ച് വരുമ്പോൾ നമ്മുടെ ഷെയ്ഡിങ് അതിനായിട്ട് മാച്ചാവുകയുള്ളൂ. ഓവർ ലൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ പുറമേയുള്ള ഭാഗങ്ങൾ നമ്മൾ ഡാർക്കായിട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഷെയ്ഡിങ് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അത് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് മുടിയൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ പെൻസിൽ ഷാർപ്പ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഞാനിപ്പോൾ ഇത് ഇടയ്ക്കിടെ ഈ ഒരു വീഡിയോയിൽ ഇത് കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ഒരു ഷെയ്ഡിങ് ഇത്ര ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത്. പല കൂട്ടുകാരും പെൻസിൽ ഷാർപ്പ് ചെയ്യാൻ വിട്ടു പോകാറുണ്ട്. പെൻസിൽ നിങ്ങൾ മാക്സിമം ഷാർപ്പ് ചെയ്തിട്ട് മാത്രം ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ സ്കിൻ ടോണിനെ പറ്റി പല കൂട്ടുകാർക്കും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതേപോലെ ഇങ്ങനെയുള്ളൊരു ഡ്രോയിങ് ആണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ടോണായിട്ട് മറ്റ് അധികം നിറങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബ്രൗൺ കളർ മാത്രം വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അതായത് ഫസ്റ്റ് ലെയറായിട്ടൊരു യെല്ലോ ഷെയ്ഡ് കൊടുക്കണം, അതിൻ്റെ മുകളിലേ ബ്രൗൺ കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റ് ഹൈലൈറ്റ്സ് ഓവറായിട്ട് കാണിക്കും, അതിനാണ് ഫസ്റ്റ് ലെയറായിട്ട് യെല്ലോ ഷെയ്ഡ് കൊടുക്കാൻ പറയുന്നത്. അതായത് 2 ലെയറും തമ്മിൽ അങ്ങോട്ട് മാച്ചായി നിൽക്കണം, അല്ലെങ്കിൽ മുഖൊരു ഓവറായിട്ട് വിളറി വെളുത്തതുപോലെ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ ഒരു യെല്ലോ കളർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് മാത്രം ബ്രൗൺ കളർ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം വരുന്ന മൂന്നാമത്തെ ലെയർ ശരിക്കും നമ്മൾ മറ്റേതെങ്കിലും ഡാർക്ക് ബ്രൗണൊക്കെ ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഈ ഒരു പെൻസിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരൊറ്റ കളർ വെച്ചിട്ട് തന്നെ ഡാർക്കായിട്ട് വേണ്ടെടുത്ത് പിന്നെയും നമ്മൾ ഉരച്ചിട്ട് ഡാർക്ക്നെസ് കൊണ്ടുവരുന്നത്.
അങ്ങനെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ നമുക്ക് രണ്ട് ലെയർ ഇതിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു മൂന്ന് ലെയറായി കഴിഞ്ഞു. കാരണം ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ യെല്ലോ കളർ കൊടുത്തു, സെക്കൻഡ് ലെയറായിട്ട് ലൈറ്റ് ബ്രൗൺ ആണ് കൊടുക്കുന്നത്, അതിൻ്റെ മുകളിൽ ഡാർക്ക് ബ്രൗൺ. പക്ഷേ ഈ രണ്ട് കളറും അപ്ലൈ ചെയ്യുന്നത് ഈ ഒരൊറ്റ പെൻസിൽ വെച്ചിട്ടാണെന്ന് മാത്രം, ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് പെൻസിൽ നല്ലോണം പ്രഷർ കൊടുത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മുടി വരയ്ക്കാം. മുടി വരയ്ക്കുമ്പോൾ സാധാരണയായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഫസ്റ്റ് ലെയറായിട്ട് ഒരിക്കലും ബ്ലാക്ക് കളർ കൊടുക്കരുത് എന്നാണ്. പക്ഷേ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒരു ലൈറ്റ് കളർ കൊടുത്താൽ പിന്നെ അതിൻ്റെ മുകളിൽ ഡീറ്റെയിലിംഗ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അധികം ഡാർക്കായിട്ട് കൊണ്ടുവരാൻ കഴിയില്ല, കാരണം മുടിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു കളറ് കൊടുത്ത് അതിൻ്റെ മുകളിൽ മറ്റൊരു കളറ് കൊടുത്തിട്ട് ഡാർക്കാക്കി എടുക്കാൻ ഈ ഒരു പേപ്പറിൽ പ്രയാസമായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ബ്ലാക്ക് കളർ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കറുപ്പിച്ചെടുക്കാതെ ചില ഭാഗങ്ങൾ, എവിടെയൊക്കെയാണ് തിളക്കം വരുന്ന ഭാഗങ്ങൾ, ഹൈലൈറ്റ്സ് വരുന്ന ഭാഗങ്ങൾ നോക്കിയിട്ട് അവിടെയൊക്കെ കുറച്ചൊന്ന് ലൈറ്റായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. മുടി വരയ്ക്കുമ്പോൾ പല കൂട്ടുകാരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതായത് തുടക്കക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ്, എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള മുടി വരയ്ക്കുക. താടിയും മീശയാണെങ്കിൽ അതുപോലെ തന്നെ, മീശയൊക്കെ വരയ്ക്കുമ്പോൾ എല്ലാ ആണുങ്ങൾക്കും ഒരേപോലെയുള്ള മീശ വരയ്ക്കുക, അങ്ങനെയല്ല. ഓരോ ആളുകൾക്കും മുടിയായാലും താടിയായാലും മീശയായാലും ഒക്കെ പല രീതിയിലുള്ള ഷേപ്പായിരിക്കും. അപ്പോൾ ആ ഷേപ്പിനനുസരിച്ച് വേണം താടിയും മുടിയൊക്കെ വരയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ മുടിയിലും താടിയിലൊക്കെ ഈ ലൈറ്റ് അടിക്കുമ്പോൾ പല രീതിയിലുള്ള ഷെയ്ഡ്സ് ഉണ്ടാകും. ചില ഭാഗങ്ങളിൽ നല്ല കറുപ്പായിരിക്കും, ചില ഭാഗങ്ങളിൽ ലൈറ്റായിട്ട് വരുള്ളൂ. മുടിയാണെങ്കിൽ അങ്ങനെ തന്നെ ചില ഭാഗങ്ങളിൽ ഒരു സൈഡിലായിരിക്കും ചിലപ്പോൾ ഡാർക്ക് ഷെയ്ഡ് വരുന്നത്, ചില ഭാഗങ്ങളിൽ ലൈറ്റായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചിത്രത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലേക്ക് വളഞ്ഞിട്ടൊക്കെയാണ് മുടി വരുന്നത്. ഓരോ മുടിയും ഒരേ രീതിയിലല്ല, പല ബിഗിനേഴ്സ് ചെയ്യുന്നത് എല്ലാ മുടിയും ഒരേ രീതിയിൽ വരയ്ക്കും, അങ്ങനെയല്ല. ഓരോ മുടി ഇഴകൾ, മുടിയുടെ ഓരോ കൂട്ടങ്ങൾ പല ഷേപ്പായിരിക്കും. മുടി എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമ്മൾ മുടി വരയ്ക്കുമ്പോൾ ഓരോ മുടിയായിട്ടങ്ങ് വരയ്ക്കാതെ കുറേ മുടികൾ ചേർന്നിട്ട് ഒരു ഷേപ്പുണ്ടാവും, ആ ഒരു ഷേപ്പാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. ചില കൂട്ടുകാർ പറയാറുണ്ട് ബ്ലാക്ക് കളർ അത്ര ഡാർക്കായിട്ട് കിട്ടുന്നില്ല എന്ന്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ നല്ല ഡാർക്കായിട്ട് കിട്ടും. എല്ലാ ഭാഗത്തും ഡാർക്കാക്കാതെ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഡാർക്കാക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തു, ചില ഭാഗങ്ങളൊക്കെ നമ്മൾ വൈറ്റ് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് മറ്റ് നിറങ്ങൾ വെച്ചിട്ട് മുടിയൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് ബ്രൗൺ കളറാണ്. അപ്പോൾ ഫോട്ടോയിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മുടി ഒരു ബ്ലാക്ക് കളറല്ല, ഒരു ബ്രൗണിഷ് ടച്ച് അതിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഒഴിവാക്കി വിട്ടിട്ടുള്ള ലൈറ്റായിട്ടുള്ള ഏരിയകളിൽ ബ്രൗൺ കളർ വെച്ചിട്ട് ഇതേപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് അതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഏതൊരു കളറും നമുക്ക് ഡാർക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്തതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ അതിങ്ങനെ ഡാർക്കായിട്ട് വരും. അതാണ് പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. മറ്റ് പെയിൻറ്റിങ്സിലൊക്കെ നമ്മൾ ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്കൊക്കെ മിക്സ് ചെയ്തിട്ട് ഡാർക്കായിട്ട് പെയിൻ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. ഈ നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിൽ, അതായത് ഡാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഡെപ്ത് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് പ്രഷർ കൊടുത്ത് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ നമ്മളിങ്ങനെ വരച്ചുകൊണ്ടിരുന്നാൽ അതിങ്ങനെ ഡാർക്കായിട്ട് ഡെപ്ത് കൂടിക്കൂടി വരും. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ എല്ലാ ഭാഗത്തും ബ്രൗണ് കൊടുക്കുന്നില്ല, ചില സൈഡിലൊക്കെ ഒരു ഗ്രീൻ കളറും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുടി വരയ്ക്കുമ്പോൾ ബ്ലാക്ക് മാത്രം കൊടുക്കാതെ മറ്റു നിറങ്ങളൊക്കെ വെച്ച് കുറച്ചൊന്ന് കളർഫുൾ ആക്കിയാൽ ചിത്രത്തിന് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടും. ഇപ്പോൾ മുടി വരച്ചപ്പോൾ മുടിയും നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്കിൻ ടോൺ തമ്മിൽ അങ്ങോട്ട് മാച്ചാവുന്നില്ല, ഒരു ലേറ്റ് ചേരാത്തതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുടിയുടെ എഡ്ജിൽ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഭാഗങ്ങളിൽ മുടിയും നെറ്റിയും കൂടെ ചേരുന്ന ഭാഗങ്ങളിൽ ഡാർക്ക് ഷെയ്ഡ് കുറച്ചുകൂടെ ഒന്ന് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ബ്രൗൺ കളറാണല്ലോ, അപ്പോൾ ആ ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് മുടിയും നെറ്റിയും ചേരുന്ന ഭാഗങ്ങളിൽ ഒന്ന് ലയിപ്പിച്ചെടുക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ മുടി നമ്മുടെ ഒരു ശരീരത്തിനോട്, അതായത് സ്കിന്നിനോട് ചേർന്ന ഒരു ഫീൽ കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു വിഗ് വെച്ചതുപോലെ തോന്നും.
അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. എന്തായാലും മുടി നമ്മുടെ മുൻപിലേക്ക് ചാടി നിൽക്കുന്ന രീതിയിൽ, അതായത് കഷണ്ടി ആയിട്ടുള്ള ആളുകളുടെ അല്ല പറയുന്നത്, നല്ല മുടിയുള്ള ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള മുടിയുള്ള ആളുകൾക്ക് എന്തായാലും മുകളിലേക്ക് മുടി വരുമ്പോൾ താഴെ അതിൻ്റെ ഒരു ഷെയ്ഡ് വരും. മുകളിൽ നിന്നൊക്കെ ലൈറ്റ് വരുമ്പോൾ നെറ്റിയുടെ ആ ഭാഗങ്ങളിലൊരു ഷെയ്ഡ് വരും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് നമ്മൾ കൊടുക്കാനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് മീശ വരയ്ക്കാം. മീശ വരയ്ക്കാനായിട്ട് നേരത്തെ മുടി വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ പെൻസിൽ നല്ലോണം ഷാർപ്പാക്കണം. അതായത് ഫസ്റ്റ് ലെയറായിട്ട് ബ്ലാക്ക് കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നേരത്തെ മുടിയിൽ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ബ്ലാക്കാണ് അപ്ലൈ ചെയ്തത്. ബ്ലാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ എല്ലാ ഭാഗത്തും വരച്ച് ചേർക്കരുത്. കട്ടിയിൽ പല ബിഗിനേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്കാണ്, ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ബ്ലാക്ക് കളർ കൊടുത്തിട്ട് മീശ വരയ്ക്കുക. അങ്ങനെയല്ല മീശ വരയ്ക്കേണ്ടത്. മീശ വരയ്ക്കുമ്പോൾ ഇതേപോലെ ഓരോ രോമങ്ങളായിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വേണം വരയ്ക്കാൻ. പിന്നെ മീശയുടെ ഷേപ്പ് എന്ന് പറയുന്നത് മൂക്കിൻ്റെ തൊട്ട് താഴെ വരുന്ന ഭാഗത്ത് നിന്ന് ഒരു രീതിയിലും, കവളിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വേറൊരു ഷേപ്പിലാണ് മീശ വരുന്നത്. കംപ്ലീറ്റായിട്ട് ഒരേ രീതിയിലല്ല രോമങ്ങൾ വരിക. അത് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് മീശയുടെ ഭാഗം ഒന്ന് സൂം ചെയ്ത് നോക്കുക. ആ മീശയുടെ ആ ഒരു ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മീശയും താടിയും മുടിയൊക്കെ നമ്മൾ ഒരേ പാറ്റേണിൽ തന്നെയാണ് വരച്ചെടുക്കുന്നത്. ആദ്യം ഡാർക്കായിട്ട് ബ്ലാക്ക് കളറ് വരുന്ന ഭാഗങ്ങളിൽ കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് മറ്റേതെങ്കിലും ലൈറ്റ് കളേഴ്സ് വെച്ചിട്ടൊന്ന് കളർഫുള്ളാക്കി എടുക്കാൻ സാധിക്കും. കംപ്ലീറ്റായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാതെ ലൈറ്റായിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ ഇതിൽ ഇപ്പോൾ താടിയിലും ബ്ലാക്ക് കളർ വെച്ച് ഓരോ രോമങ്ങളായിട്ട് വരച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ഗ്രീൻ കളർ വെച്ചിട്ട് ഒരു കളർഫുള്ളാക്കി എടുക്കുകയാണ്. അതായത് നാച്ചുറൽ ടച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും താടിയും മുടിയൊക്കെ ബ്ലാക്ക് കളറല്ലേ ഉണ്ടാവാറ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തേക്ക് വരുന്ന ലൈറ്റ്സിനനുസരിച്ച് മുടിയുടെയും താടിയുടെയൊക്കെ നിറത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ മറ്റ് ലൈറ്റ് കളേഴ്സൊക്കെ കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഇനി നമ്മൾ ചുണ്ടാണ് വരയ്ക്കാൻ പോകുന്നത്. പല കൂട്ടുകാർക്കും വരുന്നൊരു പ്രശ്നമാണ് ചുണ്ട് പല്ലുമൊക്കെ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് ചെയ്യണം. പിന്നീട് നമുക്ക് ഷെയ്ഡിങ്ങിൽ ക്ലിയറാക്കി എടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ചുണ്ടൊക്കെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ കൃത്യമായിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ആ ഭാഗം കുറച്ചുകൂടെ ഒന്ന് ഓവറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രൗൺ കളർ തന്നെയാണ് ചുണ്ടിനും നൽകുന്നത്. അതായത് മേൽച്ചുണ്ട് നല്ല ഡാർക്കായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം ഡാർക്കായിട്ട് വരുന്ന ടോൺ എന്ന് പറയുന്നത് ബ്രൗൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഭാഗത്തും ബ്രൗൺ കളർ കൊടുക്കുന്നത്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി പെൻസിൽ, അതായത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഏറ്റവും വില കുറഞ്ഞ പെൻസിലായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. കുറച്ചുകൂടെ നല്ല ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ ഇതുപോലെയൊന്നുമല്ല, നമുക്ക് ചുണ്ടിൽ മറ്റു നിറങ്ങൾ പിങ്ക് അല്ലെങ്കിൽ ക്രിംസണൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ താഴത്തെ ചുണ്ട് ചെയ്യുന്നത് റെഡ് കളർ വെച്ചിട്ടാണ്. സാധാരണ ചെയ്യേണ്ടത് ക്രിംസണൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ മുകളിൽ ബ്രൗൺ കളറൊക്കെ വെച്ചിട്ടാണ് ചുണ്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു പെൻസിലിൽ നമുക്ക് ഓവറായിട്ട് ലെയറ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ റെഡ് ബ്രൗൺ വെച്ചിട്ട് ജസ്റ്റ് തീർക്കുകയാണ്. ഇനി നമുക്ക് മുഖത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ബ്രൗൺ കളർ വെച്ചിട്ട് ഷെയ്ഡിങ് ആരംഭിക്കാം. നേരത്തെ നെറ്റിയിലും കവളിലൊക്കെ കൊടുത്തതുപോലെ തന്നെ ഇവിടെയും താടിയുടെയും ചുണ്ടിൻ്റെ ഒക്കെ ഇടയിൽ വരുന്ന വെള്ള ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ബ്രൗൺ കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, കാരണം ഒരുപാട് നിറങ്ങൾ സ്കിൻ ടോൺസിൽ അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരൊറ്റ പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് സ്കിൻ ടോൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈലൈറ്റ്സ് എങ്ങനെയാണോ ഫോട്ടോയിലുള്ളത് അത് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്കിൻ ടോണൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നാലും അത് ഡ്രോയിങ്ങിൻ്റെ ആ ഒരു ഭംഗിയെ അധികം ബാധിക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈലൈറ്റ്സ് ആണ്. ഹൈലൈറ്റ്സിൽ എവിടെയെങ്കിലും ഷേപ്പിൽ വ്യത്യാസം വരും, അതായത് ഹൈലൈറ്റ്സ് അപ്ലൈ ചെയ്യേണ്ട ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരും, മുഖത്തിൻ്റെ തിളക്കത്തിൽ വ്യത്യാസം വരും, മുഖം ഒന്ന് ഇരണ്ട് പോകും. എല്ലാ ഭാഗത്തുള്ള ഹൈലൈറ്റ്സ് നമ്മൾ ഒഴിവാക്കിയിട്ടിട്ട് കളർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്തൊരു തിളക്കം കിട്ടുകയില്ല, അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഷേപ്പും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഫോട്ടോയിൽ എവിടെയൊക്കെയാണ് ഹൈലൈറ്റ്സ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓരോ ഭാഗത്ത് ഷെയ്ഡിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടോട്ടൽ ചിത്രത്തെ ഒന്ന്
നോക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് എവിടെയൊക്കെയാണ് ഡാർക്ക് ഷെയ്ഡ് വരുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് അതൊന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ മീശയിലെ ചില ഭാഗങ്ങളിൽ ഒന്നുകൂടെ ഒന്ന് കറുപ്പ് കളറ് വരുന്നുണ്ട്, അതുപോലെ തന്നെ താടിയിലൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എവിടെയൊക്കെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് ഞാൻ ക്ലിയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. താടിയിലൊക്കെ കുറച്ചുകൂടി ഒരു കറുപ്പ് നിറം വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കൊടുത്തപ്പോൾ അത്രയും ഒരു ഡാർക്ക്നെസ് കിട്ടിയിട്ടില്ല. പിന്നെയും നല്ല പ്രഷർ കൊടുത്തിട്ട് ഞാൻ കളർ അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ജെർക്കിങ് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്, ടേബിളൊന്ന് ജെർക്ക് ചെയ്യുന്നതാണ്. കാരണം അത്രയും പ്രഷർ കൊടുക്കുന്നുണ്ട് എങ്കിലേ ഉള്ളൂ ഇതിൽ കളർ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം വളരെ ലോക്കൽ പേപ്പറാണ്, അത്രയും വില കുറഞ്ഞ പെൻസിലാണ്. അപ്പോൾ കളർ ഇത് പേപ്പറിലേക്ക് പിടിപ്പിക്കണമെങ്കിൽ മാക്സിമം ഉരയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നല്ല ശക്തി കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഡീറ്റെയിലും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫ്രെയിമൊന്ന് ഇളകുന്നത്, കാരണം ടേബിൾ ഇളകുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിലുള്ള ചെവി ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ചെവി വരയ്ക്കുക എന്നുള്ളത് ചെവിയുടെ എല്ലാ ഭാഗങ്ങളും വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം താടിയൊക്കെ ഇത്രയും കയറി നിൽക്കുന്ന ഒരു ഫോട്ടോ ആയതുകൊണ്ട് തന്നെ താടിയായാലും മുടിയായാലും നല്ല രീതിയിൽ വലിയ രീതിയിൽ കയറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെവി അത്ര വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ചെവിയുടെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് ഫോട്ടോയിലുള്ളത് അതുപോലെയാണ് ഇതിൽ ചെവി വരയ്ക്കുന്നത്. അപ്പോൾ ബ്രൗൺ കളർ വെച്ച് മാത്രമാണ് ചെവി വരയ്ക്കാൻ നോക്കുന്നത്. കാരണം ഡാർക്കായിട്ട് വേണ്ടടുത്ത് മാത്രം സെക്കൻഡ് ലെയറും ബ്രൗൺ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഫസ്റ്റ് ലെയറ് വളരെ ലൈറ്റായിട്ട് ബ്രൗൺ കളർ വെച്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബിഗിനറാണെങ്കിൽ ആദ്യം തന്നെ ഒരുപാട് നിറങ്ങളൊക്കെ കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു സിംഗിൾ കളർ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇനി ഡ്രസ്സാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിലെ ഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ ഒരു കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ്. ഒരുപാട് നിറങ്ങൾ ഈ ഒരു തുണിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് 12 ഷെയ്ഡാണ്. അപ്പോൾ അതിൽ ഉള്ള നിറങ്ങൾ വെച്ചിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡ്രസ്സുകളൊക്കെ വരയ്ക്കുമ്പോൾ കളറുകളൊന്നും മാറിക്കഴിഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല, അതൊന്നും ചിത്രത്തെ ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതിൽ ഡ്രസ്സിൻ്റെ മുകളിൽ ഒരുപാട് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതൊന്നും തന്നെ ഞാൻ ഇതിൽ കൊടുക്കാൻ പോകുന്നില്ല. കാരണം ഡീറ്റെയിലിംഗ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സമയമെടുക്കുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സിൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ടൈം എടുത്ത് വരയ്ക്കുക. ഇത് എങ്ങനെയാണ് ഒരു ഡ്രോയിങ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ളൊരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വരയ്ക്കുമ്പോൾ വളരെ ക്ഷമയോടുകൂടി ഒരുപാട് സമയമെടുത്ത് വളരെ പതുക്കെ മാത്രം ഫോട്ടോയിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതുപോലെ വരയ്ക്കാൻ ശ്രമിക്കുക. ഡ്രസ്സ് വരയ്ക്കുമ്പോൾ വളരെ സ്പീഡായിട്ട് അധികം ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ പോലും ആ ഒരു ഷേപ്പ് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും ഇതേപോലെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഇതേപോലെ പെട്ടെന്നൊക്കെ വരച്ച് തീർക്കുന്നുണ്ടെങ്കിലും ആ ഡ്രസ്സിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ ഡ്രോയിങ്ങിൽ കൊണ്ടുവരണം. വെറുതെ കളർ പെൻസിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരച്ചിട്ട് ഡ്രസ്സിൻ്റെ ഒരു ഷേപ്പ് ഓട്ടോമാറ്റിക്കലി അങ്ങ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ പോലും ആ ഡ്രസ്സിൻ്റെ ഒരു ഷേപ്പ് തോന്നിക്കുന്ന വിധം, അതായത് ഇതിൽ കഴുത്തിലൂടെ ഈ ഷോള് ചുറ്റിയ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അതതുപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതിൻ്റെ മുകളിൽ വരുന്ന ചിത്രപ്പണികൾ കളേഴ്സൊക്കെ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് തീർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ മെയിനായിട്ട് വരുന്ന ആ ഒരു ഭാഗങ്ങളൊന്നും നമ്മൾ ഒഴിവാക്കാൻ ഒരിക്കലും പാടില്ല. കാരണം ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ട് താഴേക്ക് പിന്നെ നമ്മൾ ക്ഷമയില്ലാതെ അത് തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു ഷേപ്പ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ഒരു ചിത്രം കാണുന്നവർക്ക് മനസ്സിലാവണം. അപ്പോൾ മിനിമം ആ ഒരു ഷേപ്പ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡ്രോയിങ് ട്യൂട്ടോറിയൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യാന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും, ഒരു ചിത്രം കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ വീഡിയോയിൽ ട്യൂട്ടോറിയലിൽ ചെയ്യുന്ന വീഡിയോസ് വളരെ കുറവാണ്. അപ്പോൾ ചെയ്യാന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം അത്രയും നേരം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പെട്ടെന്ന് വരച്ച് തീർക്കുകയാണോ, ഇല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും, പിന്നെ അത് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പലർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഇത് വരച്ച് തീർക്കുന്നത്. കാരണം അത്രയും ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുക എന്നുള്ളത്
വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് പെട്ടെന്ന് വരച്ച് തീർക്കുന്നത്. അപ്പോൾ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഞാനിപ്പോൾ ചെയ്തതുപോലെ പെട്ടെന്ന് വരച്ച് തീർക്കാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഫോട്ടോയിലുള്ളതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.